മട്ടന്നൂരിൽ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർക്കും കൂത്തുപറമ്പിലെ LDF സ്ഥാനാർത്ഥി KP മോഹനനും ആവേശകരമായ സ്വീകരണമൊരുക്കി തൊഴിലാളികൾ. വലിയ വെളിച്ചം വ്യവസായ പാർക്കിലാണ് തൊഴിലാളികൾ ഇടത് സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണമൊരുക്കിയത്. വ്യത്യസ്ത മുന്നണികളിലായിരുന്നപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥികളായി മത്സരിച്ചവർ ഇത്തവണ ഇടതുപക്ഷത്തിന് വേണ്ടി ഒരുമിച്ച് വോട്ടഭ്യർത്ഥിക്കാനെത്തിയതും ആവേശകരമായ അനുഭവമായി മാറി. കണ്ണൂരിൽ നിന്നും എം സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. LDF-ന്റെ രണ്ട് കരുത്തരായ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. മട്ടന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ശൈലജ ടീച്ചറും കൂത്തുപറമ്പ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KP മോഹനനുമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു തൊഴിലിടത്തിൽ തൊഴിലാളികളോടെല്ലാം തന്നെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടാണ് രണ്ട് സ്ഥാനാർത്ഥികളും ഒരുമിച്ചുള്ളത്. വലിയ രീതിയിലുള്ള സ്വീകരണം തന്നെയാണ് തൊഴിലാളികളെല്ലാം ചേർന്ന് ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും നൽകിയിട്ടുള്ളത്. നമുക്ക് അല്പസമയം അവരോട് ചോദിക്കാം. വലിയൊരു സ്വീകരണമാണ് ഇവിടെ തൊഴിലാളികൾ, പ്രത്യേകിച്ചും ഈ ഒരു സർക്കാരിൻ്റെ ഒരു വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെയും തൊഴിലാളികൾക്കെല്ലാം മതിപ്പ് ഉളവാക്കിയിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു? തീർച്ചയായിട്ടും വളരെ ആവേശകരമായിട്ടുള്ളൊരു സ്വീകരണമാണ് ഇവിടുത്തെ തൊഴിലാളികൾ നൽകിയത്. മറ്റ് സ്ഥാപനങ്ങൾ പോലെയല്ല, ഇവിടുത്തെ ട്രേഡ് യൂണിയനും ഇവിടുത്തെ തൊഴിലാളികളും ഇവിടുത്തെ മാനേജ്മെൻറ്റും വളരെ യോജിപ്പോടുകൂടി ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. തൊഴിലാളികളുടെ ആവേശം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിലേറ്റാനുള്ളതാണ് എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഞങ്ങൾ ജയിച്ചു വന്നാൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇതുപോലുള്ള തൊഴിൽ സ്ഥാപനങ്ങൾ ഇനിയും വ്യാപിപ്പിക്കുന്നതിനും പരിശ്രമിക്കുമെന്ന് ഉറപ്പ് പറയുകയാണ്. ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം പിണറായിയുടെ ഗവൺമെൻറ് സാധാരണക്കാർക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തത്. ആശുപത്രികൾ ഹൈടെക് ആക്കിയും സ്കൂളുകൾ ഏറ്റവും ആധുനികമാക്കിയും പൊതു റോഡുകളെല്ലാം തന്നെ ഏറ്റവും ഫലപ്രദമായ സഞ്ചാരപാതയാക്കിയും ജനങ്ങളോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു തവണ കൂടി അധികാരത്തിലേറുമ്പോൾ അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അതിനുവേണ്ടി ഈ നാടിന് വേണ്ടി പരിശ്രമിക്കും. എന്താണ് ഈ ഒരു പ്രചരണം ഇത്രത്തോളം ഒരാഴ്ചയൊക്കെ പിന്നിടുകയാണ്, എങ്ങനെയാണ് വോട്ടർമാരുടെ പ്രതികരണം? വോട്ടർമാർ നല്ല സമീപനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയപ്പോൾ ഇപ്പം നമുക്കറിയാമല്ലോ കഴിഞ്ഞ വലിയ പ്രതിസന്ധികളായിരുന്നു. ആ പ്രതിസന്ധികളെയൊക്കെ തന്നെ സധൈര്യം നേരിട്ടുകൊണ്ട് നിപ്പയും പ്രളയവും അതുപോലെ തന്നെ ഓക്കിയും ഇപ്പോൾ COVID-19 എന്ന മഹാമാരിയും അതിനൊക്കെ തന്നെ സധൈര്യം നേരിട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് പ്രത്യേകിച്ചും അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകളും ചേർന്നുകൊണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങളെ തൊഴിലാളികളെ അടക്കം നെഞ്ചോട് ചേർത്തുകൊണ്ട് സംരക്ഷിച്ച സർക്കാരാണ് ഈ സർക്കാർ. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു തുടർ ഭരണം ഉറപ്പാണ്. ആ തുടർ ഭരണത്തിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കിയ ഇവിടുത്തെ മനസ്സിലാക്കുന്ന ജനങ്ങൾ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ വോട്ട് ചെയ്യൂ. ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ തവണ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ രണ്ട് മുന്നണികളിൽ ഉണ്ടായിരുന്നപ്പോൾ പരസ്പരം ഏറ്റുമുട്ടിയ സ്ഥാനാർത്ഥികളാണ്. ഇത്തവണ ഒരു ഉറച്ച അടിയുറച്ച ഇടതുപക്ഷ സർക്കാരിന് വേണ്ടി ഒരുമിച്ച് ഒരു മുന്നണിയിലാണ് രണ്ടുപേരും മത്സരിക്കുന്നത്. ടീച്ചർ, എങ്ങനെയാണ് കഴിഞ്ഞ തവണ രണ്ടുപേരും? ഞങ്ങൾ നേരത്തെ അസംബ്ലിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. തികച്ചും സഹോദര നിർവിശേഷമായ സ്നേഹത്തോടു കൂടിയാണ് ശ്രീ മോഹനൻ എന്നോട് എപ്പോഴും പെരുമാറാറ്. പറയാറുണ്ട് എൻ്റെ സ്വന്തം സഹോദരിയാണ് എന്ന രീതിയിലാണ് പെരുമാറാറ്. പിന്നെ രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. കഴിഞ്ഞ തവണ അദ്ദേഹം LDF-ൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം മത്സരിക്കേണ്ടതായി വന്നു എന്നുള്ളതാണ്. പക്ഷേ ആ മത്സരം നടക്കുമ്പോഴെല്ലാം ഞങ്ങൾ ആ സാഹോദര്യം നിലനിർത്താൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. അതിപ്പോഴുമുണ്ട്. അപ്പോൾ ഇത്തവണ LJD ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെയാണ്. വീരേന്ദ്രകുമാർ സാർ എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ മനസ്സ് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷത്തോട് തന്നെയാണ് ചായ്. ഒരു നിർണായക ഘട്ടത്തിൽ ഒരു മാറ്റം സംഭവിച്ചു പോയി എന്നുള്ളതല്ലാതെ ഇവരെല്ലാം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇരുവർക്കും വലിയ സന്തോഷമായി. കാരണം ഒരേ മുന്നണിയിൽ ഒരേ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് മുന്നണിക്ക് കരുത്തേകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടും വലിയ സന്തോഷം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത്തവണ ടീച്ചറാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ടീച്ചറുടെ ഒരു വലിയ പിന്തുണയുണ്ട്, വലിയൊരു ഭൂരിപക്ഷത്തിലുള്ള വിജയം തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ടീച്ചർ ജയിക്കുമെന്ന്. പക്ഷേ ടീച്ചർ ജയിച്ചു. അതാണ് ടീച്ചറുടെ ഏറ്റവും നല്ല ബന്ധവും പ്രവർത്തനവും. അപ്പോൾ അത് അവരുടെയൊക്കെ തന്നെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ടീച്ചർ ലോകത്തിന് തന്നെ മാതൃകയായിരിക്കാം. അപ്പോൾ ഇപ്പോഴും ഈ പ്രാവശ്യം തിരഞ്ഞെടുപ്പ് മത്സരം ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്തത് എന്ന് മാത്രമല്ല, ഇനിയും ടീച്ചർ അവിടെ വരുന്നുണ്ട്, 4 വലിയ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
കഴിഞ്ഞ സർക്കാർ ഈ സർക്കാർ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഇനിയും ഒരു തുടർഭരണം ഈ സംസ്ഥാനത്തുണ്ടാകുന്നത് ഒരു ചരിത്ര വിജയമായി മാറും. ഏതായാലും ഈ ഒരു സ്ഥലം വലിയ വെളിച്ചത്തുള്ള ഈ ഒരു പ്രദേശം മട്ടന്നൂരിലും കൂത്തുപറമ്പിലും ഉള്ള വോട്ടർമാരുള്ള പ്രദേശമാണ്. അതുകൊണ്ടാണ് രണ്ട് ഇടത് സ്ഥാനാർത്ഥികളും ഒരുമിച്ച് തന്നെ ഇവിടെ വോട്ടഭ്യർത്ഥിക്കാൻ എത്തിയിട്ടുള്ളത്. രണ്ട് കരുത്തരും കൂടി ചേരുമ്പോൾ വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് ഇത്തവണ ഇടതുപക്ഷത്തിന് ഈ മേഖലയിൽ എല്ലാം തന്നെ മട്ടന്നൂരിലും അതോടൊപ്പം തന്നെ കൂത്തുപറമ്പിലും എല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്.